ഹായ്, മിനി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ പിടിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇടിയപ്പം പത്തിരി അതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത്. അധികം ഒരു കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2-ാമത്തെ കപ്പ് അരിപ്പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയാണ്, ഒരു തേങ്ങ ചിരവിയതാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുത്തിട്ട് വരാവേ. ഇത് അരിപ്പൊടിയും തേങ്ങയും നന്ന കൈ വെച്ച് തിരുമ്മിയെടുത്ത് വന്നിട്ടുണ്ടേ. ഇനി നമ്മളിതിലോട്ട് ഇനി എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 3 എണ്ണം, ചെറിയ ഉള്ളി അതുപോലെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ അരിപ്പൊടിയാണ് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അതിനായിട്ട് വെള്ളം വയ്ക്കാം. അതിനായിട്ട് ഇതാ 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. 2 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം 4 കപ്പ് വെള്ളമാണ് തിളയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്, തിളപ്പിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി, ചുവന്നുള്ളി, നല്ല ജീരകം ഇതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടോട് കൂടിയിട്ട് ഇതാ ഈ അരിപ്പൊടിയിലേക്ക് നമ്മളിതാ ചൂടുവെള്ളത്തെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാവേ. നമ്മുടെ അരിപ്പൊടി ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ചൂടോട് കൂടി കുഴച്ചപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കാം. അതുപോലെ ഈ അരിമാവ് ഇതാ ഈ അരിപ്പൊടി ഇത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ബാക്കിയുണ്ട്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. കുഴച്ചെടുത്ത അരിമാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് വരാവേ. കുറച്ച് കുഴച്ചെടുത്ത അരിമാവുണ്ടല്ലോ, ഇതാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതാ വലിയൊരു പാത്രത്തിൽ 1-5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ബാക്കി വന്ന് ഇത് ഈ വെള്ളമാണേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു തിള വരട്ടെ. ഇത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഓരോ ഉരുളകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് വരാവേ. ഇത് മുഴുവനായിട്ട് ഉരുളകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, നന്നായിട്ട് ഒന്ന് വെന്ത് വരണേ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതാ മറ്റൊരു പാത്രത്തിൽ ഇതാ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ. ഇതാ അരിപ്പൊടിയും
തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേ ഒരുപോലെ വേവാനായിട്ടാണ്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇസ് ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് അരി ഉണ്ടല്ലോ, അരിപ്പൊടി ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ അതൊന്ന് തിക്കായി വരാനാണ് ഈ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ഇതാ നമ്മുടെ പിടി ഇത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. തയ്യാറാക്കുന്നത് പിടിയിലേക്കുള്ള ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഇത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ മഞ്ഞ കളർ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാം. പിന്നീട് ഇത് എടുത്തിട്ടുള്ളത് 2 സവാള കട്ട് ചെയ്തത്, 1-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി അതുപോലെ ഇഞ്ചി ചതച്ചത്, പിന്നീട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താ, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കർ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1¼ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് പച്ചച്ചവൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ പാകാക്കി എടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുക. നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. 3 വിസിലൊക്കെ വന്ന് എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില,
അതുപോലെ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറി ഇത് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ നമ്മുടെ പിടിയും ചിക്കൻ കറിയും അതുപോലെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ട് നമ്മുടെ പിടി കേട്ടോ, കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ പാത്രത്തിലേക്ക് ഇനി ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ കറി സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ ചിക്കൻ കറിയും പിടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.